കമ്മ്യൂണിസ്റ്റ് ഭീകരത രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രണ്ടു വർഷത്തിനുള്ളിൽ രാജ്യത്ത് നിന്ന് ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കും. നക്സൽ ബാധിത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ നിലപാട് അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തൊക്കെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത്? ഉമേഷ്, രാജ്യത്ത് വികരണവാദ ശക്തികൾക്കെതിരെ വികരണവാദ പ്രവർത്തനത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ നക്സൽ ബാധിത മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ, ഈ പ്രദേശങ്ങളിൽ വികരണവാദ പ്രവർത്തനങ്ങൾ മറികടന്നുകൊണ്ട് ഏത് തരത്തിൽ വികസന പദ്ധതികൾ നടപ്പാക്കാം, ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കാമെന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നക്സൽ ബാധിത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും കൂടാതെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഈ യോഗം ചേർന്നിട്ടുള്ളത്. യോഗത്തിൽ ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ് കൂടാതെ മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുത്തിട്ടുണ്ട്. ഒപ്പം ബീഹാർ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, കേരളം, ഒഡീഷ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും ചീഫ് സെക്രട്ടറിമാരും കൂടാതെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഈ യോഗത്തിലാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം മുഴുവൻ മനുഷ്യരാശിക്കും തന്നെ ആപത്താണ് അല്ലെങ്കിൽ വിപത്തായ കാര്യമാണ് എന്നും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കും എന്ന പ്രതികരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിട്ടുള്ളത്. തീർച്ചയായും അതിനുതകുന്ന പ്രവർത്തനങ്ങൾ ഈ നക്സൽ ബാധിത മേഖലകളിൽ വർഷങ്ങളെ 2014 ശേഷം വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് ദിവസേന നിരന്തരം കേൾക്കാവുന്നത് ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഉൾപ്പെടെ ഈ മാവോയിസ്റ്റ് നക്സൽ ആക്രമണങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും സാധാരണക്കാരും കൊല്ലപ്പെടുന്ന വാർത്തകൾ നിരന്തരമായി കേട്ടുകൊണ്ടിരുന്ന മേഖലകളിൽ ഇന്ന് അത്തരത്തിലുള്ള വാർത്തകൾ വളരെ കുറവാണ്. അതും ആഭ്യന്തര മന്ത്രാലയം കണക്കുകൾ സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട്. 2014 2023 കമ്മ്യൂണിസ്റ്റ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട അക്രമങ്ങളിൽ 52% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മരണങ്ങളിൽ 72% സാധാരണക്കാരുടെ മരണങ്ങളിൽ 68% കുറവും വരുത്താൻ ഈ ഇടപെടലുകൾ കൊണ്ട്, സുരക്ഷാ ക്രമീകരണങ്ങൾ കൊണ്ട്, ഒപ്പം നക്സൽ ബാധിത മേഖലകളിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട്, ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിലൂടെയും കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. മറ്റൊരു കണക്കുകൂടി പരിശോധിക്കുമ്പോൾ 2004 മുതൽ 2014 വരെ നക്സൽ ബാധിത മരണങ്ങൾ, ക്ഷമിക്കണം, ഈ നക്സൽ അക്രമങ്ങളിലുണ്ടായിട്ടുള്ള മരണങ്ങൾ 6984 ആയിരുന്നെങ്കിൽ 2014 മുതൽ 2023 വരെ അത് 2020 കുറയ്ക്കാൻ, അതായത് 10 വർഷത്തിനിടെ 6984 ആയിരുന്നു 2004 മുതൽ 2014 വരെ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ 2014 മുതൽ 2023 വരെയുള്ള വർഷങ്ങളിൽ 2020 മരണങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ കൃത്യമായി ഒതുക്കാൻ, നിയന്ത്രിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കേരളമാണ് കഴിഞ്ഞ ഏതാണ്ട് 2 മാസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിലാണ്, കണ്ണൂരിലും വയനാട്ടിലും ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ വലിയ സാന്നിധ്യം കാണുന്നത്. എന്തായാലും കൃത്യമായ നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു തന്നെയാണ് ഡൽഹിയിൽ നിന്ന് ജിഷ്ണു നൽകുന്ന വിവരം.